ദശലക്ഷക്കണക്കിന് ജീവി വർഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ മനോഹരമായ ഭൂമി. ഓരോ ജീവിവർഗവും ഭൂമിയുടെ ജീവശാസ്ത്ര ചരിത്രത്തിൻ്റെ ഓരോ സമാഹാരങ്ങളാണ്. അതുപോലെ ഓരോ ജീവിയും മറ്റൊന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തവുമാണ്. അതിനാൽ തന്നെ ഇവയിൽ നിന്ന് നമുക്കൊരുപാട് രസകരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇങ്ങനെ നമ്മുടെ പ്രകൃതിയിലുള്ള ജീവികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ വളരെ കൗതുകമുളവാക്കുന്നതും ആശ്ചര്യപ്പെടുത്തുന്നതുമായ ചില വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സതേൺ ഹെമിസ്ഫിയറിൽ കാണപ്പെടുന്ന മനോഹരമായ ജീവികളാണ് പെൻഗ്വിനുകൾ. പെൻഗ്വിനുകൾ പല വലിപ്പത്തിലുമുണ്ട്. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ പെൻഗ്വിൻ വർഗം എംപറർ പെൻഗ്വിൻസ് ആണ്. ഇവയ്ക്ക് ശരാശരി 1 മീറ്ററോളം ഉയരവും 25 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. എന്നാൽ ഇതുവരെ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പെൻഗ്വിൻ ഏതാണെന്നറിയാമോ? അത് അന്റാർട്ടിക്കയിൽ പണ്ട് ജീവിച്ചിരുന്ന കൊളോസസ് പെൻഗ്വിൻസ് ആണ്. ഇവയ്ക്ക് 2 മീറ്ററിൽ കൂടുതൽ ഉയരമുണ്ടായിരുന്നു, 100 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവും. എന്നുവെച്ചാൽ ഒരു ശരാശരി മനുഷ്യനേക്കാൾ കൂടുതൽ വലിപ്പവും ഭാരവും ഉണ്ടായിരുന്നു കൊളോസസ് പെൻഗ്വിനുകൾക്ക്. നിർഭാഗ്യവശാൽ ഏകദേശം 3.5 കോടി വർഷങ്ങൾക്ക് മുന്നേ ഇവയ്ക്ക് വംശനാശം സംഭവിച്ചു. എന്തായാലും പെൻഗ്വിനുകൾ നടക്കുന്നത് കാണുമ്പോൾ തന്നെ അവയ്ക്ക് അധികം ഉയരത്തിൽ ചാടാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ കടലിൽ നിന്നും വേഗത്തിൽ നീന്തി വന്ന് കരയിലേക്ക് ചാടുമ്പോൾ ഏകദേശം 9 അടി ഉയരത്തിൽ വരെ ഇവയ്ക്ക് ചാടാൻ കഴിയും. ഇന്ന് ഭൂമിയിൽ 10,00,000,000 ജീവി വർഗങ്ങളുണ്ടെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഭൂമിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ജീവി വർഗങ്ങളെ മുഴുവൻ പരിഗണിക്കുമ്പോൾ അതിൽ 99.9% ജീവികളും ഇന്ന് ഭൂമിയിലില്ല. അവയെല്ലാം വംശനാശം സംഭവിച്ച് നശിച്ചുപോയി. അപ്പോൾ ഇന്ന് കാണുന്ന ജീവികളെല്ലാം തന്നെ ബാക്കിയുള്ള 0.1% പെടുന്നവയാണ്. അതിൽ ചില ജീവി വർഗങ്ങൾക്ക് ഭൂമിയുടെ ചരിത്രത്തിൻ്റെ അത്ര തന്നെ പഴക്കമുണ്ട്. അതിനൊരുത്തമ ഉദാഹരണമാണ് സ്രാവുകൾ. ഭൂമിയിൽ ആദ്യമായിട്ട് മരങ്ങളുണ്ടായത് ഏകദേശം 40 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ 35 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ്. എന്നാൽ ഏകദേശം 45 കോടി വർഷങ്ങൾക്ക് മുൻപ് മുതൽ സ്രാവ് വർഗങ്ങൾ ഭൂമിയിലുണ്ട്. 5 തവണ ഭൂമിയിൽ മഹാവംശനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോ മഹാവംശനാശത്തിലും കടലിലും കരയിലുമുള്ള ഭൂരിഭാഗം ജീവി വർഗങ്ങൾക്കും വംശനാശം സംഭവിക്കും. എന്നാൽ ഈ 5 തവണയും ചെറിയ ചെറിയ പരിണാമത്തിലൂടെ സ്രാവുകൾ അതിജീവിച്ചു. കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത്? ഇത് പണ്ട് വലിയ തത്വചിന്തകരെയൊക്കെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു ചോദ്യമാണ്. പക്ഷേ ഇന്നിതിൻ്റെ ഉത്തരം വളരെ നിസ്സാരമാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് കോഴിക്ക് സമാനമായ ഒരു തരം പക്ഷി ജീവിച്ചിരുന്നു. ഈ പക്ഷിയെ നമുക്ക് പ്രോട്ടോ ചിക്കൻ എന്ന് വിളിക്കാം. അതായത് കോഴിയുടെ പൂർവികയായ പക്ഷി. ഈ പക്ഷി ഒരു മുട്ടയിട്ടപ്പോൾ ആ മുട്ടയിൽ ചില ജനിതക മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. അനന്തരഫലമായി ആ മുട്ട വിരിഞ്ഞ് പുറത്തു വന്നത് മുട്ടയിട്ട പക്ഷിയിൽ നിന്നും വ്യത്യസ്തമായ പുതിയൊരു പക്ഷിവർഗമാണ്. അതാണ് കോഴി. ചുരുക്കി പറഞ്ഞാൽ മുട്ടയാണ് ആദ്യമുണ്ടായത്. കാരണം കോഴി ഉണ്ടാകാനിടയായ മുട്ടയിട്ടത് കോഴിയിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു പക്ഷിയാണ്. മുട്ടയുടെ കാര്യം പറയുമ്പോൾ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴികൾ ഓരോ ദിവസവും മുട്ടയിടാറുണ്ട്. എന്നാൽ കാട്ടുകോഴികൾ 1 വർഷം 10 മുതൽ 15 മുട്ടകൾ വരെ മാത്രമേ ഇടാറുള്ളൂ. അമ്മക്കോഴി മുട്ടകൾ വിരിയുന്നതിന് മുന്നേ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കും. അതിന് മറുപടി എന്ന രീതിയിൽ മുട്ടയ്ക്കുള്ളിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ തിരിച്ചും ശബ്ദമുണ്ടാക്കും. പക്ഷേ ഫാക്ടറിയിൽ വിരിയുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഒരിക്കലും അവയുടെ അമ്മക്കോഴിയെ കാണുകയില്ല. കാരണം മുട്ടകൾ വിരിയുന്നതിന് മുന്നേ തന്നെ അവയെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. സൂര്യനെ ഉപയോഗിച്ച് ദിശ മനസ്സിലാക്കാനും ആഹാരം തേടിപ്പോകാനും സമയം മനസ്സിലാക്കാനുമൊക്കെയുള്ള കഴിവുകൾ കോഴികൾക്കുണ്ട്. പക്ഷേ ഫാമുകളിൽ വളർത്തുന്ന കോടിക്കണക്കിന് കോഴികൾ ഒരു ജനാല പോലുമില്ലാത്ത അവയുടെ ഇരുട്ട് നിറഞ്ഞ കൂടുകളിൽ നിന്നും ഒരിക്കലും പുറത്തു വരികയോ സൂര്യനെ കാണുകയോ ചെയ്യുകയില്ല. പെട്രോൾ പമ്പിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ അവിടെ തീപിടുത്തമുണ്ടാകുമെന്നത് നമ്മളൊക്കെ കേട്ട് മടുത്ത ഒരു തമാശയാണ്. അതുപോലെ ടവറുകളിൽ നിന്നുമുള്ള റേഡിയേഷൻ പക്ഷികളെയൊക്കെ കൊന്നൊടുക്കുന്നുവെന്ന് നമ്മളിൽ ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ടായിരിക്കും. 5G വരാൻ പോകുന്നുവെന്ന് കേട്ടപ്പോൾ മുതലാണ് ഈ വാർത്തകൾ കൂടുതൽ പ്രചരിക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ് പണ്ട് 4G ഇറങ്ങിയപ്പോഴും 4G കാരണം പക്ഷികൾ ചത്തൊടുങ്ങുന്നുവെന്ന് പറഞ്ഞ് വാർത്തകൾ പ്രചരിച്ചിരുന്നു.
പക്ഷേ ഇന്നേ വരെ അതിൻ്റെ യാതൊരു തെളിവുകളും ആരും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പ്രതിവർഷം ലക്ഷക്കണക്കിന് പക്ഷികളെ കൊന്നൊടുക്കുന്ന മനുഷ്യൻ്റെ മറ്റൊരു കരവിരുതുണ്ട്, അതാണ് വിൻഡ് മിൽസ്. അതിനു പുറമെ ഓരോ വർഷവും പലതരം പക്ഷികളുടെ വംശനാശം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണമാകുന്നത് മനുഷ്യൻ വനം വെട്ടി നശിപ്പിക്കുന്നതും. മനുഷ്യരുടെ കണ്ണുകൾ ട്രൈക്രോമാറ്റിക് ആണ്. നമ്മളെക്കൊണ്ട് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ നിറങ്ങൾ കാണാൻ സാധിക്കും. എന്നാൽ ഭൂരിഭാഗം പക്ഷികളും ടെട്രാക്രോമാറ്റിക് ആണ്. എന്നുവെച്ചാൽ അവർക്ക് സാധാരണ മൂന്ന് നിറങ്ങൾക്ക് പുറമെ അൾട്രാ വയലറ്റ് രശ്മികൾ കൂടെ കാണാൻ പറ്റും. പക്ഷികളുടെ കാര്യം പറഞ്ഞതിനാൽ ആൽബട്രോസ് എന്ന കടൽ പക്ഷിയുടെ രസകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കടൽ പക്ഷികളിൽ ഒന്നാണ് ആൽബട്രോസ്. വലിയ ആൽബട്രോസുകൾക്ക് 3 മീറ്റർ വരെ വിങ് സ്പാൻ ഉണ്ടായിരിക്കും. ചിറകടിക്കാതെ മണിക്കൂറുകളോളം സമയം വരെ ഇവയ്ക്ക് പറക്കാൻ സാധിക്കും. ഈ പറക്കുന്നതിനിടയിൽ കുറച്ചു നേരം ഉറങ്ങുകയും ചെയ്യും. പക്ഷേ ഏതാനും ചില നിമിഷ നേരത്തേക്ക് മാത്രമേ ഇങ്ങനെ ഉറങ്ങുകയുള്ളൂ. ആടുകളുടെ കണ്ണ് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവയുടെ കൃഷ്ണമണി നമ്മളെപ്പോലെ വൃത്താകൃതിയിലല്ല, മറിച്ച് റെക്റ്റാംഗിൾ ഷേപ്പാണെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കണ്ണുകൾ കാരണം ആടിന് 270 ഡിഗ്രി വരെ കാണാൻ സാധിക്കും. താരതമ്യേനെ പറഞ്ഞാൽ നമ്മുടെ രണ്ട് കണ്ണുകളും ഉപയോഗിക്കുമ്പോൾ 180 ഡിഗ്രി വരെ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇത് ആടുകൾക്ക് മാത്രമല്ല, ആടുകളെപ്പോലെ പുല്ല് മേയുന്ന മിക്ക ജീവികൾക്കും ഇതുപോലത്തെ കൃഷ്ണമണിയാണ്. അതിന് കാരണം ഇത്തരം ജീവികൾക്ക് പ്രെഡേറ്റേഴ്സ്, അതായത് ശത്രുക്കൾ, വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കൂടുതൽ ഡിഗ്രിയിൽ കാണാൻ കഴിയുമ്പോൾ ഏതെങ്കിലും ശത്രു ആക്രമിക്കാൻ വന്നാൽ ഇതിനത് പെട്ടെന്ന് കാണാനും സാധിക്കും. ഇതുപോലെ പൂച്ചകൾക്കാണെങ്കിൽ നീളൻ കൃഷ്ണമണിയാണ്. പൂച്ചകൾക്ക് മാത്രമല്ല, ഒത്തിരി ജീവികൾക്ക് ഇങ്ങനത്തെ കൃഷ്ണമണിയുണ്ട്. ഇത്തരം ജീവികളെല്ലാം തന്നെ പ്രെഡേറ്റേഴ്സ് ആയിരിക്കും, അതായത് വേട്ടയാടുന്ന മൃഗങ്ങൾ. അതെ, നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചകൾ നായകളെ പോലെ അത്ര പാവം പിടിച്ച ജീവികളൊന്നുമല്ല. അവ ഉഗ്രൻ വേട്ടക്കാരാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മനുഷ്യരൊക്കെ നശിച്ചാൽ പൂച്ചകൾ ഒരു കുഴപ്പവുമില്ലാതെ തന്നെ അതിജീവിക്കും. എന്തായാലും മറ്റ് ജീവികളേക്കാൾ ഇത്തരം കൃഷ്ണമണികളുള്ള ജീവികൾക്ക് അവയുടെ കൃഷ്ണമണി കൂടുതൽ വിടർത്താനും ചുരുക്കാനും കഴിയും. അതിലൂടെ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന പ്രകാശത്തിന്റെ അളവിനെ അവയ്ക്ക് നിയന്ത്രിക്കാനാകും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നട്ടുച്ചയ്ക്കായിരുന്നാലും നട്ടപ്പാതിരയ്ക്കായിരുന്നാലും ഇത്തരം ജീവികൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സവാന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മനോഹരമായ ഒരു ജീവിയാണ് സീബ്ര. പക്ഷേ ഇതിന്റെ നിറം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതായത് വെളുത്ത തൊലിക്ക് മീതെ കറുത്ത വരകളാണോ, അതോ കറുത്ത തൊലിക്ക് മീതെ വെളുത്ത വരകളാണോ? പ്രത്യക്ഷത്തിൽ വെളുത്ത തൊലിക്ക് മുകളിൽ കറുത്ത വരകളായിട്ട് തോന്നിയാലും യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. സീബ്രയുടെ യഥാർത്ഥ നിറം കറുപ്പാണ്. ചില സീബ്രകൾ ഈ വെളുത്ത വരകളില്ലാതെയാണ് ജനിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ജീവികളിൽ ഒന്നായിട്ട് പരിഗണിക്കാൻ കഴിയുന്ന ജീവിയാണ് സ്റ്റാർ ഫിഷ്. ഇവയ്ക്ക് രക്തമില്ല, തലച്ചോറില്ല, നാഡീ വ്യൂഹമില്ല. രക്തത്തിന് പകരം കടൽ ജലത്തിനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് കണ്ണുകളുണ്ട്. പക്ഷേ അത് സാധാരണ കണ്ണുകളല്ല, പ്രകാശത്തിന്റെ ചില ഭേദങ്ങളെ മാത്രമേ അവയ്ക്ക് കാണാൻ പറ്റൂ. ഇവയുടെ കൈകളുടെ അറ്റത്താണ് കണ്ണുകളുള്ളത്. ഇവയുടെ കൈകൾക്കടിയിൽ 100 കണക്കിന് കാലുകളുണ്ട്. അതിനാൽ തന്നെ ഇത് കരയിൽ വന്ന് വീണാൽ പോലും വളരെ എളുപ്പത്തിൽ ഇവയ്ക്ക് തിരിച്ച് കടലിലേക്ക് തന്നെ നടന്നു പോകാനാകും. ഏകദേശം എല്ലാ സ്റ്റാർ ഫിഷുകൾക്കും സ്റ്റാറിന്റെ ആകൃതിയാണ്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫിഷ് എന്ന് പേര് ലഭിച്ചതും. എന്നാൽ സ്റ്റാറിന്റെ ആകൃതിയിലല്ലാത്ത സ്റ്റാർ ഫിഷുമുണ്ട്. സ്റ്റാർ ഫിഷുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇതിന്റെ ഒരു കൈ മുറിച്ചു കളഞ്ഞാൽ അതിന് പകരം അതിന്റെ സ്ഥാനത്തിൽ പുതിയൊരു കൈ മുളയ്ക്കും. അതുമാത്രമല്ല, മുറിച്ചു കളഞ്ഞ കൈയും പുതിയൊരു സ്റ്റാർ ഫിഷായിട്ട് മാറും. അത് ആദ്യത്തെ സ്റ്റാർ ഫിഷുമായിട്ട് ജനറ്റിക്കലി ഐഡന്റിക്കലുമായിരിക്കും. ഭൂമിയുടെ ചരിത്രത്തിൽ ഇതുവരെ കരയിലും കടലിലുമായിട്ട് ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ജീവിയാണ് ഇന്ന് സമുദ്രങ്ങളിൽ ജീവിക്കുന്ന ബൃഹത്തായ നീല തിമിംഗലങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ലോകത്തിലെ ഏറ്റവും വലിയ ഹൃദയമുള്ളതും നീല തിമിംഗലത്തിനാണ്. ഇതിന്റെ ഹൃദയത്തിന് മാത്രം ഏകദേശം 5 അടിയോളം ഉയരവും 200 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. അതായത് ഹൃദയത്തിന് മാത്രം ഒരു ചെറിയ കാറിന്റെ അത്ര വലിപ്പമുണ്ട്. ഇതിന്റെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം 3 കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുമ്പോൾ പോലും കേൾക്കാൻ സാധിക്കും. ഒരു ജീവിയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഹൃദയമിടിപ്പിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്.
ഒരു ശരാശരി മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റിൽ 60 മുതൽ 100 തവണ വരെ ഇടിക്കും. എന്നാൽ ഒരു ശരാശരി ബ്ലൂ വെയിലിന്റെ ഹൃദയം ഒരു മിനിറ്റിൽ 25 മുതൽ 35 തവണ വരെ മാത്രമേ ഇടിക്കുകയുള്ളൂ. ആഴങ്ങളിലേക്ക് പോകുന്ന സമയത്തിലാണെങ്കിൽ ഒരു മിനിറ്റിൽ വെറും 3-ഓ 4-ഓ തവണ മാത്രമായിരിക്കും ഇടിക്കുന്നത്. ഇതുപോലെ ഒരു ജീവിയുടെ വലിപ്പം കുറയുമ്പോൾ അതിന്റെ ഹൃദയമിടിപ്പിന്റെ വേഗത കൂടും. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ഹമ്മിംഗ് ബേർഡ്. ഒരു മിനിറ്റിൽ 1260 തവണ വരെ ഇതിന്റെ ഹൃദയമിടിക്കും. എന്തായാലും ഒരു സങ്കടകരമായ കാര്യം എന്താണെന്നാൽ, നമ്മൾ കാഴ്ചശക്തിയെ ആശ്രയിക്കുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാളുപരിയാണ് ഇത്തരം സമുദ്രജീവികളൊക്കെ ശബ്ദത്തിനെ ആശ്രയിക്കുന്നത്. എന്നാൽ വർദ്ധിച്ചു വരുന്ന കപ്പലുകളുടെ ഉപയോഗങ്ങൾ കാരണം ഇവയുടെ ആശയവിനിമയം കുഴപ്പത്തിലാവുകയും അവ കപ്പലുകളിൽ വന്നിടിച്ച് കൊല്ലപ്പെടുകയും ചെയ്യാറുണ്ട്. അതുപോലെ മനുഷ്യൻ കാരണം മറ്റ് പല രീതികളിലും ഇവ നിരന്തരമായിട്ട് കൊല്ലപ്പെടുകയാണ്. അനന്തരഫലമായി ഇന്ന് ബ്ലൂ വെയിൽസ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിയായി മാറിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മൾ പറയും അത് മൗണ്ട് എവറസ്റ്റ് ആണെന്ന്. ഈ എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയുണ്ട്. അതാണ് ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഗ്രിഫോൺ കഴുക്. ഇതിന് 37,000 അടി ഉയരത്തിൽ വരെ പറക്കാനാകും. ഓർക്കുക, ഏകദേശം 30,000 അടി മുതൽ 38,000 അടി ഉയരത്തിൽ വരെയാണ് സാധാരണ വിമാനങ്ങൾ പറക്കുന്നത്. മനുഷ്യനാണെങ്കിൽ ഇത്രയും ഉയരത്തിൽ പറന്നാൽ സമ്മർദ്ദം കുറയുന്നത് താങ്ങാനാകില്ല. അതുപോലെ ഓക്സിജനും ഒരു പ്രശ്നമാണ്. എന്നാൽ ഈ കഴുകിന്റെ രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് കാരണം അന്തരീക്ഷ സമ്മർദ്ദം കുറഞ്ഞാലും ഓക്സിജന്റെ അളവ് തീരെ കുറഞ്ഞാലും അതിനൊരു കുഴപ്പവുമില്ലാതെ പറക്കാനാകും. പക്ഷികൾക്ക് മാത്രമല്ല, തേനീച്ചകൾക്കും ഇതുപോലെ ഉയരത്തിൽ പറക്കാനാകും. തേനീച്ചകൾക്ക് ഏകദേശം 30,000 അടി ഉയരത്തിൽ വരെ പറക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇവ സാധാരണഗതിയിൽ ഒരിക്കലും അത്രയും ഉയരത്തിൽ പറക്കുകയില്ല. ഇവയ്ക്ക് എത്ര ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുമെന്ന് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് ഇത് ഗവേഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള തേനീച്ചകളെ മാത്രമായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും കണ്ടിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ വൈറ്റ്, റെഡ്, ഓറഞ്ച്, ഗ്രീൻ, ബ്ലൂ, പർപ്പിൾ അങ്ങനെ വ്യത്യസ്തമായ പല നിറങ്ങളിലും തേനീച്ചകളുണ്ട്. ഇതിലേത് ഫാക്റ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.